ഹലോ ഫ്രണ്ട്സ്, സൺഡേസ് വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി, തനി നാടൻ ചമ്മന്തിപ്പൊടി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഷ്രെഡ് ചെയ്തെടുത്ത നാളികേരം 3 എണ്ണം, കറിവേപ്പില 2 കപ്സ്, മുരിങ്ങയില 2 കപ്സ്, വറ്റൽമുളക് 12 എണ്ണം, വാളൻപുളി ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയത്, ഇഞ്ചി തിന്നായിട്ട് കട്ട് ചെയ്തത് ഒരു ചെറിയ പീസ്, ചെറിയ ഉള്ളി വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 6 എണ്ണം, കായം 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഞാനിന്നിവിടെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. ഈ പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരം, വാളൻപുളി, വറ്റൽമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി എന്നിവയിട്ട് മീഡിയം ഫ്ലെയിമിൽ വച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നാളികേരം ഷ്രെഡ് ചെയ്യുമ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ ഷ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വറ്റൽമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നാളികേരത്തിൻ്റെ കളർ ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന കായത്തിന്റെ പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാലേ നാളികേരമെല്ലാം ഒരുപോലെ റോസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മുരിങ്ങയിലയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഒരു സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പരുവമായിട്ടുണ്ട്. നിങ്ങൾ വറ്റൽമുളകല്ല മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. പാത്രത്തിന് ചൂടുള്ളതിനാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 3-4 മിനിറ്റോളം പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് തണുത്തതിന് ശേഷം ചെറു ചൂടോടുകൂടി തന്നെ ഒരു മിക്സിയുടെ ജാറിലിട്ട് 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം. ഇത് തുടർച്ചയായി കൂടുതൽ നേരം പൊടിക്കരുത്. അങ്ങനെ പൊടിച്ചാൽ ചമ്മന്തിപ്പൊടി എണ്ണമയം അധികമായി കുഴഞ്ഞു പോകും. ആദ്യം 1-2 പൾസ് വീതം കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. വീണ്ടും ഇതുപോലെ പൾസിലിട്ട് പൊടിയുന്നത് വരെ 1-2 പ്രാവശ്യം കൂടി അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള വെള്ളമയം ഒട്ടും ഇല്ലാത്ത ഒരു ജാറിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ദിവസം കേടാകാതിരിക്കും. ഈ ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.
Bye-bye.